Welcome to Garam Masala, the magic spices of cooking. Perfect beef fry without oil. ഇനി നമുക്ക് ഓയിൽ ഒന്നും ചേർക്കാതെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ബീഫ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് ഉള്ള ബീഫ് ഫ്രൈ ആണിത്. എന്റെ സിസ്റ്ററാണ് ഈ റെസിപ്പി എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഓയിലൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ഓയിലിൽ ഫ്രൈ ചെയ്ത പോലെ തന്നെയാണ് ഇത്. ഓയിലിൽ ഫ്രൈ ചെയ്തതിനേക്കാൾ ടേസ്റ്റ് ആണ് ഈ ബീഫ് ഫ്രൈ. ഇതിനെ നമുക്ക് റൈസിന്റെ കൂടെ സെർവ് ചെയ്യാം, ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്യാം, പത്തിരിയുടെ കൂടെ സെർവ് ചെയ്യാം. അങ്ങനെ എല്ലാത്തിന്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബീഫ് ഫ്രൈ. തീരെ സ്പൈസി ഒന്നും അല്ലാത്ത നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബീഫ് ഫ്രൈ ആണിത്. ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ വലിയ 5 വെളുത്തുള്ളി, അതുപോലെ 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി, ഇവ ക്രഷ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾസ്പൂൺ മുളക് പൊടി ഇവ ചേർക്കാം. ഞാനിവിടെ അരച്ചു വെച്ചിട്ടുള്ള മഞ്ഞളാണ് ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ചധികം ചേർക്കേണ്ടി വരും. മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഇത്രയും വേണ്ട. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാവുന്നതിന് വേണ്ടി ഞാൻ പ്രഷർ കുക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ബീഫ് ഫ്രൈ വിറകടുപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ പ്രഷർ കുക്കറിലോട്ട് വെള്ളം ചേർക്കുകയോ ചെയ്യരുത്. വിറകടുപ്പിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ബീഫിന്റെ ഒപ്പം വെള്ളം ഒഴിക്കണം. ഇനി ഇതിനെ അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 4 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് വരണം. അതിനുശേഷം ഫ്ലെയിം നന്നായി കുറച്ചു വെക്കണം. 3 വിസിൽ കൂടെ പോയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷർ കുക്കറിലെ പ്രഷർ പോയതിനു ശേഷം വേണം കുക്കർ തുറക്കാൻ. ഇപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി കുക്കർ തുറക്കാം. ബീഫിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം ഈ ബീഫിൽ കിടന്ന് തന്നെ വറ്റി വരണം. ഞാൻ ഇതിൽ നിന്ന് പകുതി ഭാഗം മാത്രമേ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് തണുത്തതിനു ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. പകുതി ഭാഗം ബീഫും അതിലെ പകുതി ഭാഗം ഗ്രേവിയും കൂടെയാണ് ഞാൻ ഒരു സോസ് പാനിലോട്ട് ഒഴിക്കുന്നത്. ഈ ഗ്രേവിയെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായി വറ്റി വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഗ്രേവി വറ്റി വരുന്നതിനനുസരിച്ച് ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. വീണ്ടും വറ്റിച്ചെടുക്കണം. ഇതിലോട്ട് ഞാൻ എണ്ണയെ ഒഴിക്കുന്നില്ല. ഇനി വേണമെങ്കിൽ അവസാനം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ്. വെളിച്ചെണ്ണയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിനെ വീണ്ടും വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില, അതുപോലെ 4-5 പച്ചമുളക് നെടുകെ മുറിച്ചെടുത്തത് ഇവ ചേർക്കാം. ഈ പച്ചമുളകിന്റെയും കറിവേപ്പിലയുടെയും നല്ലൊരു ഫ്ലേവർ ഈ ബീഫ് ഫ്രൈയിലോട്ട് വരണം. അതിനുവേണ്ടിയാണിത്. നമുക്കിതിനെ വീണ്ടും വഴറ്റിയെടുക്കാം. ഈ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായിന്ന് വഴന്നു വരണം. അപ്പോഴേക്കിനും നമ്മുടെ ബീഫ് നല്ല ഫ്രൈ ചെയ്ത പോലെ ആയിരിക്കും. എന്നാൽ ഇതിൽ ഞാൻ എണ്ണയെ ചേർത്തിട്ടില്ല. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഞാനിവിടെ ബീഫിനെ ബോണോട് കൂടെയാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടി എടുക്കുന്ന ബീഫ് ഫ്രൈ ആണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയ ബീഫ് ഫ്രൈ ആണിത്. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ബീഫ് ഫ്രൈ ആണിത്. ഇതിനെ നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. Thanks for watching.